ഇനി സൂപ്പർ പ്രൈം ടൈമിന്റെ സമയമാണ്. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയോ ഇല്ലയോ തർക്കം തുടരുകയാണ്. വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം നിർത്തിയെന്ന് ലീഗ് പറയാത്തതിനാൽ കോൺഗ്രസിനല്ല ലീഗിനാണ് യു ഡി എഫിന്റെ കടിഞ്ഞാണെന്ന് സി പി എം. കോൺഗ്രസിന്റെയും മതനിരപേക്ഷ നിലപാടിൽ മാറ്റം വന്നതായി ക്രൈസ്തവ സമൂഹത്തിനുണ്ടായ തോന്നൽ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന സീറോ മലബാർ സഭയുടെ തുറന്നു പറച്ചിൽ സി പി എം വിമർശനത്തിന് ബലം നൽകുകയാണ്. ലീഗിനെതിരെ വർഗീയ പരാമർശം നടത്തി കോൺഗ്രസിനെയും യു ഡി എഫിനെയും ദുർബലമാക്കുകയും ബി ജെ പിയെ വളർത്തുകയുമാണ് സി പി എം തന്ത്രമെന്ന് രമേശ് ചെന്നിത്തല മറുപടിയും നൽകി. മുസ്ലിം ലീഗിനെ ചാരിയുള്ള വെള്ളാപ്പള്ളി നടേശന്റെ യു ഡി എഫ് വിമർശനത്തിനും വെള്ളാപ്പള്ളിക്ക് അതിതീവ്ര വർഗീയ വികാരമാണെന്ന ലീഗിന്റെ മറുപടിക്കും പിന്നാലെയാണ് ക്രൈസ്തവ സഭയും പരസ്യമായി ലീഗിനും കോൺഗ്രസിനും യു ഡി എഫിനുമെതിരെ രംഗത്തെത്തിയത്. പി കെ കുഞ്ഞാലിക്കുട്ടിയെ രമേശ് ചെന്നിത്തലയ്ക്ക് പേടിയാണെന്ന നേരിട്ടുള്ള വിമർശനത്തിലൂടെ സി പി എമ്മും ഇന്ന് ആരോപണത്തിന്റെ ദിശ മാറ്റിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ആരോപണങ്ങൾ അതേ രീതിയിൽ തുടരുന്നത് തടയാൻ കോൺഗ്രസിന് കഴിയുന്നില്ലേ? ലീഗിന്റെ ഗ്രഹണത്തിലോ കോൺഗ്രസ്? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ ടി എൻ പ്രതാപൻ, സന്ദീപ് വാര്യർ, നജീബ് കാന്തപുരം എന്നിവരാണ് സൂപ്പർ പ്രൈം ടൈമിൽ ചേരുന്നത്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇന്ന് ക്രൈസ്തവ സഭയുടേതായി വന്ന വിമർശനമാണ്, അത് സത്യദീപത്തിൽ വന്നിരുന്നു, സീറോ മലബാർ സഭയുടെ മുഖപത്രത്തിൽ. അവരുടെ വിമർശനം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിൽ പറയുന്ന ഒരു വാചകമാണ് ലീഗിന്റെ ഗ്രഹണത്തിലാണ് കോൺഗ്രസ് എന്ന്. ഇത് നിങ്ങളുടെ ആരോപണങ്ങൾക്ക് ബലം നൽകുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണോ തൊട്ടു പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഇതേ വിമർശനം ആവർത്തിച്ചുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണോ മുസ്ലിം ലീഗിനെ ചാരി കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത് അത് വീണ്ടും ഉന്നയിക്കാൻ തയ്യാറായിരിക്കുന്നത്? ഇതിൽ ഒന്നാമത്തെ പ്രശ്നം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മളിത് ചർച്ച ചെയ്തതാണ്. ഇപ്പൊ സമൂഹത്തിന് അത് ബോധ്യപ്പെട്ടു. ഇടതുപക്ഷ നിലപാട്, സി പി എമ്മിന്റെ നിലപാട് അന്ന് തന്നെ പറഞ്ഞിരുന്നു. കേരള കോൺഗ്രസ് എം യു ഡി എഫ് മുന്നണി വിട്ട് എൽ ഡി എഫിൽ വന്നതിന് ശേഷം യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ അവസ്ഥ എന്താണ്? യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിൽ മുസ്ലിം ലീഗ് ഇല്ലാത്ത ഒരു യു ഡി എഫ് എന്നുള്ളത് പോട്ടെ, ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ട് പാർട്ടികളുള്ള ഒരു മുന്നണിയായത് മാറി. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ നിലവിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പല എം എൽ എമാരും വിജയിച്ചവർ, പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം ലീഗ് ഇല്ലാതെ നാലാം സ്ഥാനത്തായിരിക്കും എത്തുക എന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് ഒരു എം എൽ എ ആണുള്ളത്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ അവിടെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താവുമെന്ന് നമുക്കറിയാം. കോഴിക്കോട് നിലവിൽ കോൺഗ്രസിന് മുസ്ലിം ലീഗ് ഉണ്ടായിട്ടും എം എൽ എമാരില്ല, അതിലും വലിയ മെച്ചം ഒന്നും അവർക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നുമില്ല. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ, കോൺഗ്രസ് നിലവിലുള്ള രണ്ട് എം എൽ എമാരുണ്ട്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലും കാര്യം ഏറെക്കുറെ പോക്കാണ്. പാലക്കാട് ജില്ലയിലെ രണ്ട് മണ്ഡലം, രണ്ട് യുവജന എം എൽ എമാരുള്ള രണ്ട് മണ്ഡലത്തിലും മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും, ചിലയിടത്ത് നാലാം സ്ഥാനത്തും എത്തും. ഇനി പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയായാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ മുസ്ലിം ലീഗ് ഒരു നിർണായക ശക്തിയാവുന്നു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ എ ഐ സി സി അഥവാ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇന്ന് മുസ്ലിം ലീഗാണ്. പക്ഷേ ശ്രീ മുഹമ്മദ് റിയാസ്, നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ലീഗ് ഒരു കാര്യം വ്യക്തമാക്കണം. വെൽഫെയർ പാർട്ടിയുമായി തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന നീക്ക് പോക്ക് അത് തുടരുന്നുണ്ടോ ഇല്ലയോ, ഇക്കാര്യം ലീഗ് വ്യക്തമാക്കണം എന്ന ആവശ്യമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. കോൺഗ്രസിൽ വെൽഫെയർ പാർട്ടി ബന്ധത്തെ ആരൊക്കെ അനുകൂലിച്ചോ അവരുൾപ്പെടെയുള്ളവർ നിലപാട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കെ മുരളീധരൻ തന്നെ ഇന്നലെ തൻ്റെ നിലപാട് മാറ്റിക്കൊണ്ടുള്ള പ്രസ്താവനയാണ് നടത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഘടകകക്ഷികളുമായുള്ള ബന്ധങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന്. പക്ഷെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ലീഗ് അത് തുറന്നു പറയണം എന്നാണ്. എന്തിനാണ് ഇപ്പോഴും ആ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ല, ലീഗ് മാത്രമല്ല കോൺഗ്രസും തുറന്നു പറയണം. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാ? പ്രദേശ് കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ പ്രസിഡന്റ് നമ്മുടെയൊക്കെ അറിവിൽ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് നിലവിൽ. അപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ അല്ലേ നേതാവായിട്ട് അംഗീകരിക്കേണ്ടത്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നതാണല്ലോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പിന്തുടരേണ്ടത്. കോൺഗ്രസിൻ്റെ ദേശീയ നയം മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന വെൽഫെയർ പാർട്ടിയുമായി കൈകോർക്കുന്നതിന് എതിരാണ് എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് പിന്തുടരുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രഹസ്യമായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവരോട് പറയുന്നു, ഞാനിങ്ങനെയൊക്കെ പറയും,
അതൊന്നും നോക്കേണ്ടതില്ല, നിങ്ങൾ ബന്ധം തുടർന്നോളൂ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, എന്ന് പറഞ്ഞിട്ടാണോ അല്ലയോ മുല്ലപ്പള്ളി രാമചന്ദ്ര പറയുന്നതിൽ ആത്മാർത്ഥത. തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ചിത്രമാണ് ശ്രീ മുഹമ്മദ് റിയാസ്, തിരഞ്ഞെടുപ്പിന് ശേഷം ചിത്രം മാറി. അവിടെ ഇപ്പോൾ ലീഗ് മാത്രമാണ് ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണല്ലോ. അവിടെ വീണ്ടും നിങ്ങൾ കോൺഗ്രസിനെ വലിച്ചിഴയ്ക്കുകയാണ്, കോൺഗ്രസ് ഇപ്പോഴും ലീഗിന്റെ തടവറയിലാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി. അതെന്തിനാണ്? ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് ഒരു മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആരോപണത്തിൽ നിന്ന് പിന്മാറുമോ? അല്ല, കോൺഗ്രസിന്റെ നിലപാടിൽ ആകെ മാറ്റം വരുത്തി എന്ന് പറയാൻ പറ്റുമോ? എം എം എസ് എൻ നിലപാടിൽ മാറ്റം വരുത്തിയോ? ഇനി കോൺഗ്രസ് വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായി കൈകോർത്ത് വിജയിച്ച സീറ്റുകളിൽ അങ്ങനെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ രാജിവെച്ച് പോണ്ടേ? കോൺഗ്രസിൻ്റെ ആ ജനപ്രതിനിധികൾ ഏതൊക്കെ ജനപ്രതിനിധിയാണോ ആരൊക്കെയാണോ അവർ രാജിവെച്ച് പോണ്ടേ? രാജിവെച്ച് പോകുന്നില്ലല്ലോ. അപ്പോൾ എവിടെ നിലപാടിൽ മാറ്റം വരുത്തി? ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഞാൻ ഇടപെട്ടോട്ടെ, നാല് പേരുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ശ്രീ ടി എൻ പ്രതാപനും എത്തിയിട്ടുണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ എം പി, ഇന്ന് ക്രൈസ്തവ സഭകളുടെ വിമർശനം കാണുമ്പോൾ വേണമെങ്കിൽ പറയാം ഇത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും തിരുത്തുന്നതിന് വേണ്ടിയാണ്, അത് സഭകൾ നേരത്തെയും ചെയ്തിട്ടുള്ള കാര്യം ആണെന്നും. പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മും ഇടതുപക്ഷവും മാത്രം ഉന്നയിച്ചിരുന്ന ആരോപണം, ഒരു പരിധിവരെ ബി ജെ പിയും അത് ഉന്നയിച്ചിരുന്നു. ഈ ഒരു ആരോപണം ആരെയൊക്കെയാണോ ഇക്കാര്യം ബാധിച്ചിരുന്നത് അവർ തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ്. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു, ഇന്ന് ക്രൈസ്തവ സഭകളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതെല്ലാം കോൺഗ്രസിനെയാണ് ചെന്ന് കൊള്ളുന്നത്. തിരുത്താൻ ഇനിയെങ്കിലും തയ്യാറാകുമോ കോൺഗ്രസ്? മഞ്ജുഷേ, വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫിൻ്റെ ചില പ്രാദേശിക തലങ്ങളിലെ ഘടകങ്ങൾ ധാരണ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പരസ്പര ബന്ധമുണ്ടായിരുന്നു എല്ലായിടത്തും, വളരെ പരിമിതമായ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. ഞാൻ നേരത്തെ ഇതിന് മുമ്പ് നടന്ന ചർച്ചകളിലൊക്കെ നമ്മൾ ഞാനുൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ പരിമിതമായ സ്ഥലത്താണ് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. അതിനന്ന് തന്നെ അങ്ങനൊരു പ്രാദേശിക ഘടകങ്ങൾ മുന്നണിക്ക് പുറത്തുള്ള വെൽഫെയർ പാർട്ടി പോലെയുള്ള ആളുകളുമായി ഉണ്ടാക്കിയ ധാരണയെ സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് വ്യത്യസ്ത അഭിപ്രായമുണ്ടായി. കെ പി സി പ്രസിഡന്റും അഭിപ്രായ ഭിന്നത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിനുശേഷം തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഞങ്ങളുടെ നയപരമായ രൂപീകരണത്തിനുള്ള പ്രധാനപ്പെട്ട സമിതിയാണ് രാഷ്ട്രീയകാര്യ സമിതി. ആ രാഷ്ട്രീയകാര്യ സമിതിയിലും ഞങ്ങളത് കൃത്യമായും പോസ്റ്റ്മോർട്ടം ചെയ്യുകയുണ്ടായി. അതിനടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുള്ള ആ ധാരണ ശരിയായിരുന്നില്ല. ആ ധാരണയിൽ ഭിന്നാഭിപ്രായമുണ്ട്. ആ ഭിന്നാഭിപ്രായം കണക്കിലെടുത്ത് ഞങ്ങൾ ഉറപ്പായിട്ടും അത് തിരുത്തും, തിരുത്തേണ്ടത് തിരുത്തും, അത് യാതൊരു സംശയവുമില്ല. നിങ്ങൾ മാത്രം തിരുത്തിയത് കൊണ്ട് കാര്യമില്ല, നിങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ആ തിരുത്തൽ വരുത്തിയിട്ടില്ലല്ലോ. ഇന്ന് എ വിജയരാഘവൻ വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ ചോദിക്കുകയുണ്ടായി, മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ടോ എന്ന്. അങ്ങനെ പറയുവാനായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയുണ്ടായി. അവിടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പേടിയാണെന്നുള്ള ഗുരുതരമായ ആരോപണം സി പി എം ഉന്നയിക്കുന്നത്. മഞ്ജുഷേ, കോൺഗ്രസ് ആണ് യു ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷി. കോൺഗ്രസ് ആണ് യു ഡി എഫിനെ നയിക്കുന്നത്. കോൺഗ്രസ് തന്നെയാണ് യു ഡി എഫിൻ്റെ നയരൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുക. സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം, കോൺഗ്രസിന് ഒരു നേരത്തെ റിയാസ് പറഞ്ഞതുപോലെ ദേശീയ നയം ഉണ്ട്. ആ ദേശീയ നയത്തിൽ നിന്നും ഭിന്നമായ ചില പ്രാദേശികമായ ധാരണകൾ, അതിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ വിശകലനം, അതിൽ ഞങ്ങളിൽ മഹാഭൂരിപക്ഷം എത്തിച്ചേർന്നിട്ടുള്ള കൺക്ലൂഷൻ, സ്വാഭാവികമായും അതെല്ലാം മുന്നണിയുടെ രാഷ്ട്രീയ നയത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് കോൺഗ്രസ് മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണി ഈ കാര്യം പരിശോധിച്ച് ഈ നയത്തിൽ മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തും. ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് ശ്രീ ടി എൻ പ്രതാപൻ മുസ്ലിം ലീഗിന്, അല്ല മുസ്ലിം ലീഗിന് ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധത്തിൽ തുറന്നു പറച്ചിൽ നടത്തേണ്ടി വരും, ബന്ധമില്ല എന്ന് പരസ്യമായിട്ട് പറയേണ്ടി വരും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുകയില്ല എന്ന് പരസ്യമായി പറയേണ്ടി വരും എന്നാണോ താങ്കൾ പറയുന്നത്? മുസ്ലിം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പുറത്തുള്ള, യു ഡി എഫ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ബി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ്, ആർ എസ് പി ഉൾപ്പെടെയുള്ള കേരള, പിന്നെ യു ഡി എഫിൽ
ഉള്ള ഘടകകക്ഷികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനം യു ഡി എഫിൽ എല്ലാ കക്ഷികളും അംഗീകരിക്കും. അത് മുസ്ലിം ലീഗും ആർ എസ് പിക്കും കോൺഗ്രസിനും അല്ലെങ്കിൽ കേരള കോൺഗ്രസിനും ഇതിനകത്തുള്ള ഫോർവേഡ് ബ്ലോക്കിനും ഒന്നും വേറെ നയമുണ്ടാകില്ല. ലീഗ് തീരുമാനിക്കുന്നത് കോൺഗ്രസിന് അംഗീകരിക്കേണ്ടി വരുമോ അത് യു ഡി എഫിന് അംഗീകരിക്കേണ്ടി വരുമോ എന്നാണ്. അങ്ങനെ ഒരു മറു ചോദ്യവും ഉണ്ടല്ലോ. ഞാൻ എൻ്റെ സ്നേഹിതൻ റിയാസിന് റിയാസിൻ്റെ രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യം അവകാശമുണ്ട്. ഞാൻ എൻ്റെ രാഷ്ട്രീയമാണ് എൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയമാണ് പറയുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ്സിന് ദേശീയ നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ളൊരു നയം സ്ഥായിയായി ഉണ്ടാകില്ല. നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏതാനും സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫിൻ്റെ പ്രാദേശിക ഘടകങ്ങൾ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ നീക്കുപോക്കുകൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എം എം ഹസനെയും കെ മുരളീധരനെയും പോലെയുള്ള നേതാക്കൾ തന്നെയാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്, അല്ലാതെ പ്രാദേശിക നേതൃത്വമല്ല ശ്രദ്ധയിൽപ്പെടുത്തിയത് ശ്രീ ടി എൻ പ്രതാപൻ. ഒറ്റക്കാര്യമേ ഉള്ളൂ, വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടാവുകയില്ല എന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബന്ധമുണ്ടാവുകയില്ല എന്ന് താങ്കൾ ഉറപ്പിച്ച് പറയുവാൻ തയ്യാറാണ് താങ്കൾക്ക് പറയാൻ പറ്റാവുന്ന രീതിയിൽ ക്രൈസ്തവ സഭകളുടെ വിമർശനത്തെ ഉൾക്കൊള്ളുന്നു. ഞാൻ ഒരു കാര്യം മഞ്ജുഷിനോട് പറയുന്നു, കോൺഗ്രസിൻ്റെ ദേശീയ നയത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു സഖ്യധാരണയും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഉണ്ടാകില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, യു ഡി എഫിലും ഉണ്ടാകില്ല, കോൺഗ്രസ്സിലും ഉണ്ടാകില്ല. പിന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെയുള്ള സമൂഹങ്ങളുടെ ഏത് ന്യായമായ ആശങ്കകളും കോൺഗ്രസ് ഗൗരവത്തോടു കൂടിയെടുക്കും. കോൺഗ്രസ്സിന് യു ഡി എഫിൻ്റെ നയങ്ങളെല്ലാ സമൂഹങ്ങളെയും പരിഗണിക്കപ്പെടുന്നതാണ്. ഏതെങ്കിലും ഒരു സമൂഹത്തെ പ്രീണിപ്പെടുത്തുകയോ വേറൊരു സമൂഹത്തെ, ശരി, വ്യക്തമാണ് ശ്രീ ടി എൻ പ്രതാപൻ. രണ്ടുപേരിലേയും കൂടി വന്നതിന് ശേഷം താങ്കളിലേക്കും റിയാസിലേക്കും വരാം. ശ്രീ നജീബ് കാന്തപുരം, അവസാനം ടി എൻ പ്രതാപൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്രൈസ്തവ സഭകളുടെ ആവശ്യവും അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ ക്രൈസ്തവ സഭ ഇന്ന് സീറോ മലബാർ സഭ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതും വിമർശിച്ചതുമായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലീഗിൻ്റെ ഗ്രഹണത്തിലായിപ്പോയി കോൺഗ്രസ് എന്ന കാര്യമാണ്. അതുകൊണ്ടാണ് യു ഡി എഫിൽ വിശ്വാസം അർപ്പിക്കുവാൻ ക്രൈസ്തവ സഭകൾക്ക് കഴിയാതെ വന്നത് എന്നാണ്. അതിൽ മാറ്റം വരുത്തുമെന്ന് ശ്രീ ടി എൻ പ്രതാപൻ പറയുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധമാണ്. അത് വേണ്ട എന്ന് തുറന്നു പറയുവാൻ ലീഗിന് കഴിയുമോ? കോൺഗ്രസിലെ പല നേതാക്കളും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, പ്രതാപൻ അങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് നേരത്തെയും അത് തന്നെയായിരുന്നു. മഞ്ജുഷേ, ഈ ചർച്ച എത്രമാത്രം അസംബന്ധമായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് അറിയുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട്. കാരണം ഒരിക്കലും ഇവിടെ നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സംഭവിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി മാനിപ്പുലേറ്റഡായി ഒരു ചർച്ച കൊണ്ടുപോകുമ്പോൾ സി പി ഐ എം ഇവിടെ കൊണ്ടുവന്ന ഒരു വളരെ കൃത്യമായ ഒരു വർഗീയ വിഭജനത്തിന് മാധ്യമപ്രവർത്തകർ പോലും സ്വാധീനിക്കപ്പെട്ടു എന്നുള്ള ഒരു സങ്കടമാണ് എനിക്കിപ്പോൾ ഈ ചർച്ചയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം. ഞാൻ വളരെ കൃത്യതയോടെ ഒരു കാര്യം പറയാം. ഒന്ന്, യു ഡി എഫിനകത്ത് ഏതെങ്കിലും കക്ഷികൾ തമ്മിൽ പരസ്പരം ബന്ധമില്ലായ്മയോ അത്തരത്തിലുള്ള ഒരു കോംപ്ലക്സുകളോ വർക്കൗട്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, വളരെ കൃത്യമായി കോൺഗ്രസ് ആണ് യു ഡി എഫിന് നേതൃത്വം നൽകുന്നത് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? 87 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ്, 24 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന മുസ്ലിം ലീഗും ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ അതിൽ ആരാണ് വലിയ കക്ഷിയെന്നോ ആരാണ് നിയന്ത്രിക്കുന്നതോ എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം വേണ്ടത്? മൂന്നാമത്തെ കാര്യം, മുസ്ലിം ലീഗ് മാത്രം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുക, മുന്നണിക്കകത്തൊരു ബന്ധമുണ്ടാക്കുക, അത് സാധ്യമാണോ? അങ്ങനെ ഒരു സംഭവമുണ്ടോ? യു ഡി എഫിന് പൊതുവായ ചില ധാരണകളും തീരുമാനങ്ങളും ഉണ്ടാകും. ആ തീരുമാനങ്ങൾ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ നിലപാടുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഉണ്ടാവുക. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലിയ ദേശീയ പാർട്ടിയല്ലേ? മുസ്ലിം ലീഗ് ഈ സംസ്ഥാനത്തിലെ ഒരു ഈ സംസ്ഥാനത്ത് മാത്രം ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയല്ലേ? ഞങ്ങളെപ്പോഴും ഈ രാജ്യത്ത് കോൺഗ്രസ് തകരരുത്, കോൺഗ്രസ്സിന് ക്ഷീണം പറ്റരുത്, മതേതര സമൂഹം ഒരു കാരണവശാലും ദുർബലപ്പെടരുത് എന്നാകും
ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ്. മാത്രമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇക്കാലം അത്രയും ശ്രമിച്ചിട്ടുള്ള കാര്യം എല്ലാ സമുദായങ്ങളെയും കോർത്തിണക്കി സമൂഹങ്ങൾ തമ്മിലുള്ള ഒരു പാലമായി നിൽക്കാൻ മാത്രമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം മുസ്ലിം ലീഗ് മാത്രം ഈ മുന്നണിക്കകത്ത് ഏതെങ്കിലും ഒരു പുറത്തുള്ള കക്ഷിയുമായി ധാരണ ഉണ്ടാക്കുന്നതോ ഇല്ലാതാക്കുന്നതോ പ്രശ്നമില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന കക്ഷി വെൽഫെയർ പാർട്ടിയാണല്ലോ. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ അധികാരത്തിൽ ഒരുമിച്ചിരുന്നവർ റിയാസിൻ്റെ പാർട്ടിയും വെൽഫെയർ പാർട്ടിയും തമ്മിലാണ്. ഞങ്ങൾ എവിടെയും സഖ്യമുണ്ടാക്കിയില്ല എന്ന് 100 തവണ ഞങ്ങൾ ആവർത്തിച്ചതാണ്. ഞങ്ങൾ സംസ്ഥാന തലത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല, ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ധാരണയുണ്ടായിട്ടില്ല, ഒരു സഖ്യമുണ്ടായിട്ടില്ല. പിന്നെ ശ്രീ ടി എൻ പ്രതാപൻ ഇവിടെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തലത്തിൽ പ്രാദേശികമായി അത്തരം സഖ്യമുണ്ടെങ്കിൽ, അത്തരം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പിനുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെന്തു നിലപാടെടുക്കണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് ഒരുമിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മളിതൊക്കെ സംസാരിക്കുമ്പോഴും നിങ്ങൾ ഓർക്കണം, പട്ടാമ്പി നഗരസഭയിൽ ഇപ്പോഴും ഈ നിമിഷവും സി പി ഐ എമ്മും വെൽഫെയർ പാർട്ടിയും ഒരുമിച്ചാണ് നിൽക്കുന്നത്. സി പി ഐ എമ്മിൻ്റെ ഇന്ന് ഇത്രയേറെ വർഗീയ വിദ്വേഷം വമിക്കുന്ന തരത്തിൽ, വിഭാഗീയതയുണ്ടാക്കുന്ന തരത്തിൽ പ്രസ്താവന ഇറക്കിയ സി പി ഐ എമ്മിൻ്റെ സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവൻ നേരിട്ട് സ്വീകരണം കൊടുക്കാൻ പോയി പട്ടാമ്പിയിൽ വിജയിച്ച വെൽഫെയർ പാർട്ടി അംഗത്തിന്. നിങ്ങൾ ഓർക്കണം, ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓർക്കണം, അവിടെ സി പി ഐ എമ്മിനൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിയെ മരവിപ്പിച്ച് 4 വോട്ടുകളാണ് ആ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. എവിടെ? പട്ടാമ്പിയിൽ. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴും വെൽഫെയർ പാർട്ടിയുമായി ബന്ധം തുടരുകയും ഇതുവരെയും വളരെ കൃത്യമായി ഭരണ പങ്കാളിത്തം നടത്തുകയും ചെയ്യുന്ന സി പി എമ്മിനെ വളരെ കൃത്യമായി ഇവിടെ തേച്ചു മിനുക്കി എല്ലാ പാപഭാരവും മുസ്ലിം ലീഗിൻ്റെ തലയിലിട്ടുകൊണ്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വളച്ചുകെട്ടിയുള്ള സംഭാഷണങ്ങൾക്കകത്ത് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന വളരെ കൃത്യമായ വർഗീയ ധ്രുവീകരണമുണ്ട്. ശരി ശരി, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ശ്രീ നജീബ് കാന്തപുരം. അങ്ങനെയാണെങ്കിൽ ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ, ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ കൃത്യമായ മറുപടി അതിന് ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ നൽകിയിരുന്നു. വർഗീയ വികാരം ആളിക്കത്തിക്കുവാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നതെന്ന്. ഇന്ന് സീറോ മലബാർ സഭയും ഏതാണ്ട് സമാനമായ രീതിയിലുള്ള വിമർശനമാണല്ലോ ഉന്നയിച്ചിരിക്കുന്നത്. അതിലും മുസ്ലിം ലീഗിൻ്റെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി എം പി ആകട്ടെ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം സഭാ നേതൃത്വത്തെ പലതവണ പോയി കണ്ടിട്ടുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് സഭയിൽ നിന്ന് ഇത്തരത്തിലൊരു തീവ്രമായ വിമർശനം ഉണ്ടാകുന്നു? വെള്ളാപ്പള്ളിക്ക് സമാനമായ വിമർശനമാണോ നടത്തുന്നത് ക്രൈസ്തവ സഭയും? മഞ്ജുഷ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 4 വോട്ടിന് വേണ്ടി കേരളത്തിൻ്റെ ഈ സാമുദായികമായ സൗഹാർദ്ദം, ഈ പിന്നെ വ്യത്യസ്ത സമൂഹങ്ങൾ തമ്മിലുള്ള ഊഷ്മളമായ ജീവിത പരിസരം അത് തകർക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന രാഷ്ട്രീയം സി പി എം അവസാനിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ചർച്ചയിൽ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആർക്കും ജയിക്കാം, പക്ഷേ ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നോക്കൂ. ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ട മൗലികമായ വിഷയങ്ങൾ എവിടെ? ഇവിടുത്തെ ഭരണ വികസനവും നേട്ടവും വെച്ചുകൊണ്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ? ശരി, ഈ ചോദ്യത്തിനുള്ള മറുപടി താങ്കൾ പറഞ്ഞില്ല. ഇവിടെ ക്രൈസ്തവ സഭകൾ പിന്നെ എന്തിനാണ്? എൽ ഡി എഫിന് എന്തിനു സ്തുതി പാടുന്നു ക്രൈസ്തവ സഭകൾ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വളരെ കൃത്യമായ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതിൽ, ഏത് നിങ്ങളെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മഞ്ജുഷേ, ഈ മാധ്യമ പ്രവർത്തകരെ പോലും തെറ്റിദ്ധരിക്കുന്നതിൽ സി പി എം വിജയിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ ചർച്ചയ്ക്ക് നിങ്ങൾ ഇന്ന് ഈ വിഷയം എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു കൃത്യമായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇവിടെ കോൺഗ്രസ് പോലെ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ, സി പി ഐ പോലെ, കേരള കോൺഗ്രസ് പോലെയുള്ള വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എന്തിനാണ് വേറിട്ട മുദ്രകുത്തി മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? 1967 മുതൽ ഇവിടെ അധികാര പങ്കാളിത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അധികാരം ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ അന്യായമായി മുസ്ലിം ലീഗ് എന്തെങ്കിലും ചെയ്തു എന്ന് പ്രിയപ്പെട്ട റിയാസ് ഉൾപ്പെടെയുള്ള എൻ്റെ ഈ പാനലിലുള്ള ആർക്കെങ്കിലും ആരോപിക്കാൻ സാധിക്കുമോ? എന്നിട്ട് മുസ്ലിം ലീഗിനെ കുഞ്ഞാലിക്കുട്ടി വരുന്നതെന്ന ഒരു ഭീതി ഉണ്ടാക്കി എന്തിനാണ് നിങ്ങൾ ഈ ഫോബിയ പടർത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ സഭകൾ പോലും അങ്ങനെയുള്ള ഒരു ഫോബിയയ്ക്ക് അടിമപ്പെട്ടു എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സന്ദീപ് വാര്യർ, ലീഗിൻ്റെ ഗ്രഹണത്തിലോ കോൺഗ്രസ് എന്നുള്ള കാര്യം, അത് നേരത്തെയും ബി ജെ പിയുടെ നിലപാട് അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെ
രംഗത്തെത്തുകയാണ്. ഇപ്പോൾ ക്രൈസ്തവ സഭകളുടെ ഇന്നത്തെ നിലപാട് താങ്കൾ കണ്ടു. CPM ഇതിനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നതായുള്ള തോന്നൽ ആ BJP ക്കുണ്ടോ? അല്ല, ഇത് CPM ഒരു സ്ട്രാറ്റജിയാണ്. അവരൊരു നെറേറ്റീവ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ നെറേറ്റീവ് അനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ചർച്ചകൾ കൊണ്ടുപോകാനും അതിൽ നിന്ന് ആനുകൂല്യം പറ്റാനുമാണ് ഇപ്പോൾ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നെറേറ്റീവിൻ്റെ ഒരു ഫാക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വസ്തുതാപരമായി ഇത്ര ഈ വിമർശനം ഉന്നയിക്കാൻ CPM ഒരു അർഹതയുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ മുസ്ലിം ലീഗിന് UDFൽ വലിയ ആധിപത്യമുണ്ടെന്നും കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ പോലും ഇപ്പോൾ എടുക്കുന്നത് പാണക്കാട്ടെ തറവാട്ടിൽ നിന്നാണെന്നും ഒക്കെ ഉള്ളത് വളരെ പരസ്യമായിട്ടുള്ള രഹസ്യം മാത്രമാണ്. അത് വസ്തുതയാണ്. മുസ്ലിം ലീഗ് സർവാധിപത്യം UDFൽ പുലർത്തുന്നുണ്ട്. അവരുടെ തീരുമാനങ്ങളെല്ലാം വരുന്നത് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ നിന്നാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ മറുവശത്ത് ഈ കോൺഗ്രസിനെ അതല്ലെങ്കിൽ UDFനെ ഇങ്ങനെ വിമർശിക്കാൻ എന്തർഹതയാണ് LDFനുള്ളത് അല്ലെങ്കിൽ CPMനുള്ളത്? ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു കഷ്ണം, മുസ്ലിം ലീഗിന് തീവ്രത പോരാ, മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് ഇറങ്ങിപ്പോയ സുലൈമാൻ സേട്ടുവിൻ്റെ പാർട്ടി ഇന്ന് എവിടെയാണ് ഇരിക്കുന്നത്? INLനെ കൂടെ ഇരുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിനെതിരെ വിമർശനം നടത്തുമ്പോൾ അത് കാപട്യമല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തുറന്ന് പറയണം, മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്നൊരു അഭിപ്രായം CPMനുണ്ടോ? അങ്ങനെയാണെങ്കിൽ 67 ഇതേ മുസ്ലിം ലീഗിന് കേരളത്തിൽ രാഷ്ട്രീയ മാന്യത നേടിക്കൊടുത്തത് ആരാണ്? CPM അല്ലേ? മുന്നണിയുടെ ഭാഗമാക്കി നോക്കൂ, കോൺഗ്രസ് പോലും ഒരു കാലത്ത് അകറ്റി നിർത്തിയിരുന്ന, ചത്ത കുതിര എന്ന് വിളിച്ച് ജവഹർലാൽ നെഹ്റു അകറ്റി നിർത്തിയിരുന്ന മുസ്ലിം ലീഗിനെ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റി രാഷ്ട്രീയ മാന്യത നേടിക്കൊടുത്തത് ആരാണ്? CPM അല്ലേ? അങ്ങനെ കേരളത്തിൽ മുസ്ലിം ലീഗിന് വലിയൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്ത CPM ഇപ്പോൾ ലീഗിനെ വർഗീയ പാർട്ടി എന്ന് കരുതുന്നുണ്ടോ? ലീഗ് ഒരു വർഗീയ കക്ഷിയാണെന്നൊരു അഭിപ്രായം ഇപ്പോൾ CPMനുണ്ടോ? ലീഗിനെതിരെ വലിയ ആരോപണമൊക്കെ ഉന്നയിക്കുന്നത് വാസ്തവത്തിൽ ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് തട്ടാൻ സാധിക്കുമോ എന്നുള്ളൊരു പരീക്ഷണം CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഒരു നറേറ്റീവ് അവർ ചമയ്ക്കാൻ നോക്കിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് UDFന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതവിടെ നിൽക്കട്ടെ, അത് നമുക്കത് വിമർശന വിധേയമായിട്ടുള്ള സംഗതിയാണ്. പക്ഷേ അത് പറയാൻ CPMന് എന്താണ് അർഹത? 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ അബ്ദുൽ നാസർ മദനിയുടെ ഒപ്പം PDPയുടെ കൂടെ വേദി പങ്കിട്ടതാര പിണറായി വിജയനല്ലേ? മദനിയുമായി സഖ്യം ചേർന്നിട്ടല്ലേ അന്ന് കേരളത്തിൽ നിങ്ങൾ മത്സരിച്ചത്? ഹുസൈൻ അണ്ണത്താണിയുടെ പ്രചരണത്തിന് പൊന്നാനിയിൽ വന്ന് അബ്ദുൽ നാസർ മദനി പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേരള സമൂഹം മറന്നുപോയിട്ടുണ്ടോ? ആകാശം ഇടിഞ്ഞു വീണാലും അതിനു മുകളിലൂടെ സധൈര്യം നടന്നു പോകുന്നവനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞപ്പോ കൈയടിച്ചവരാര? സഖാക്കളല്ലേ? അപ്പൊ ഇതൊക്കെ കേരളം കണ്ടിട്ടുള്ള കാര്യം, ഇതൊന്നും കേരളം മറന്നിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിഷയം ഉന്നയിക്കപ്പെടണം, അല്ലെങ്കിൽ ഈ ചർച്ച അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ BJP ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവുകയില്ലല്ലോ. ഇതിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, ഇത്തരത്തിൽ ലീഗിന് ചാരിയുള്ള കോൺഗ്രസിനെ ആക്രമിക്കുന്നതിൽ CPM ലക്ഷ്യമിടുന്നത് സ്വന്തം വോട്ടുകൾ കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, അവിടെ BJP യെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് കൂടിയാണെന്ന്. കാരണം അതിൽ ഒരു വശത്ത് ഗുണഭോക്താവ് BJP വരികയാണ്, അവിടെ ഇല്ലാതാകുന്നത് കോൺഗ്രസും UDFമാണ്. അല്ല, ഇത് കോൺഗ്രസ് നോക്കൂ, കോൺഗ്രസിൻ്റെ ഇത് ഇവിടെ പ്രശ്നം എന്താ പറയുക, കോൺഗ്രസും ലീഗും തമ്മിൽ ഒരു സഖ്യം, അല്ലെങ്കിൽ UDFൽ ഇപ്പോൾ ഉള്ള ഈ സമവാക്യം, അത് വാസ്തവത്തിൽ കോൺഗ്രസിലുള്ള ദേശീയ മുസ്ലിങ്ങൾക്ക് തന്നെ വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ കാരിയർ നശിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പാകെ ഉള്ളത് 15 മന്ത്രിസ്ഥാനമാണ്. ഈ 15 മന്ത്രിസ്ഥാനത്തിൽ 5 മന്ത്രിയെ, നേരത്തെ 4 ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വളരെ ധിക്കാരപൂർവ്വം പാണക്കാട്ട് നിന്നും 5 മന്ത്രിയെ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ലീഗിന് ഇപ്പോൾ 5 മന്ത്രിമാരാണ്. അപ്പോൾ 15-5, ആ 5 മുസ്ലിം സമുദായത്തിനാണ് മുസ്ലിം ലീഗ് കൊടുക്കുന്നത്. ഈ മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെങ്കിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ഹിന്ദു മന്ത്രിയോ ഒരു ക്രിസ്ത്യൻ മന്ത്രിയോ മുസ്ലിം ലീഗിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അല്ല, കൃത്യമായ മതവർഗീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അങ്ങനെ 5 മുസ്ലിം മന്ത്രിമാരെ മുസ്ലിം ലീഗിൽ നിന്ന് കൊടുക്കുന്നു, പിന്നെ അവശേഷിക്കുന്നത് 10 മന്ത്രിസ്ഥാനമാണ്. ഈ 10 മന്ത്രിസ്ഥാനത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ സാമുദായിക സമവാക്യം നിലനിർത്താൻ കഴിയുക? അങ്ങനെ സാമുദായിക സമവാക്യം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവസരം നഷ്ടപ്പെടുന്നത് ആർക്കാണ്? കോൺഗ്രസിലുള്ള ദേശീയ മുസ്ലിങ്ങളായിട്ടുള്ള യുവാക്കളായിട്ടുള്ള നേതാക്കൾക്ക് അവിടെ അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. 2, മുസ്ലിം ലീഗിനെ പോലെ ഒരു വർഗീയ പാർട്ടിയെ കേരളത്തിൽ കൊണ്ടു നടക്കുമ്പോൾ അവർ അനർഹമായിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുന്നു എന്ന് ആരോപിച്ചതാരാ? ഇവിടെ നജീബ് കാന്തപുരം ചോദിച്ചു, ഞങ്ങൾ ഇതുവരെ അനർഹമായി എന്തെങ്കിലും നേടിയെടുത്തതായി പാനലിസ്റ്റുകൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന്. പാനലിസ്റ്റ് ആയിട്ടുള്ള എനിക്ക് മാത്രമല്ല അഭിപ്രായമുള്ളത്, ശ്രീ AK ആന്റണിക്കും ആ അഭിപ്രായമുണ്ടല്ലോ. AK ആന്റണി ആ അഭിപ്രായം തുറന്നു പറഞ്ഞതിന്റെ പേരിലല്ലേ നിങ്ങൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് പുറത്താക്കിയത്, അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? ആ പ്രസ്താവന നിങ്ങൾ മറന്നു? അപ്പൊ ന്യൂനപക്ഷം എന്ന പേരിൽ അനർഹമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നു, അതിന് മുസ്ലിം ലീഗ് തങ്ങൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുതയാണ് ഇന്ന് ക്രൈസ്തവ സഭകളും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ CPMന് എങ്ങനെയാണ് ഇതിന്റെ പാപഭാരത്തിന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുക?
CPM ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ LDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികളിൽ 80% മുസ്ലിം വിഭാഗങ്ങൾക്ക് കിട്ടുന്നു എന്ന പരാതി ക്രൈസ്തവർ ഉന്നയിച്ചിരിക്കുകയാണ്, ക്രൈസ്തവ സഭകൾ ഉന്നയിച്ചിരിക്കുകയാണ്. ന്യായമായി ക്രൈസ്തവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കപ്പെടുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ക്രൈസ്തവ സഭകൾ ഉന്നയിക്കുന്നു. അതുമാത്രമല്ല ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ ക്രൈസ്തവ സഭകൾ ഉന്നയിക്കുന്നു. ഇതിലൊക്കെ CPMന്റെ നിലപാടെന്താ, LDFന്റെ നിലപാടെന്താ, അതും അവർ തുറന്നു പറയണ്ടേ? അപ്പൊ ക്രൈസ്തവ സഭകളുടെ ആശങ്കകൾ പരിഹരിക്കാൻ പരിഗണിക്കാൻ LDFനും സാധിക്കുന്നില്ല. അവരും കാലങ്ങളായി ഈ SDPI, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി അടക്കമുള്ള തീവ്ര മുസ്ലിം വിഭാഗങ്ങളുമായിട്ട് INL ഉൾപ്പെടെയുള്ളവർ, INLന്റെ MLA താങ്കൾ പറഞ്ഞ ലവ് ജിഹാദ് വിഷയവും അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമാവകാശ വിതരണത്തിലെ 80-20 ന്യൂനപക്ഷ ക്ഷേമാവകാശ വിതരണത്തിലെ 80-20 ഒക്കെ ക്രൈസ്തവ സഭ സീറോ മലബാർ സഭ ഇന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ ന്യൂനപക്ഷങ്ങളിൽ തന്നെ പക്ഷപാതം കാണിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും LDFന് സഹായകരമായ നിലപാടാണ് ക്രൈസ്തവ സഭകൾ എടുക്കുന്നതും. അല്ല, ഞാൻ പറയുന്നത് അവരെ അഭിപ്രായം, ഈ 80% LDF ഭരിക്കുന്ന സമയത്ത് ന്യൂനപക്ഷ ക്ഷേമത്തിനുള്ള പദ്ധതികളിലെ 80% മുസ്ലിം വിഭാഗത്തിനാണ് കിട്ടുന്നത്, തങ്ങൾക്ക് 20% മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പറയുമ്പോൾ, പരാതിപ്പെടുമ്പോൾ, അതെങ്ങനെയാണ് LDFന് അനുകൂലമായി മാറുന്നത്? എനിക്ക് തോന്നുന്നില്ല അത് LDFന് അനുകൂലമാണെന്ന്. അത് വായിക്കുന്ന ആളുകൾക്ക്, സാമാന്യമായാണ് സഭകളും ക്രൈസ്തവ സമൂഹവും ചിന്തിച്ചത്, താങ്കൾ പറയൂ. അല്ല, ഞാൻ അതിൽ ആർക്കെങ്കിലും അനുകൂലമായി ചിന്തിച്ചോ എന്നുള്ളതല്ല കാണുന്നത്, മറിച്ച് ചില ഫാക്റ്റുകൾ അവർ പറയാൻ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഇത്രയും കാലം പറയാതിരുന്ന ചില കാര്യങ്ങൾ അവർ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ പുതുമയായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇത്രയും കാലം മൂടിപ്പിടിച്ചിരുന്ന അവരൊരു വിങ്ങലായി മാറിയിരുന്ന ചില കാര്യങ്ങൾ, ന്യൂനപക്ഷം എന്ന നിലയിൽ അവരുടെ അവകാശങ്ങൾ പോലും കവർന്നെടുക്കപ്പെടുന്നു എന്നുള്ള ചില സത്യങ്ങൾ പുറത്തു പറയാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതിൽ രണ്ട് മുന്നണികളും ഒരുപോലെ കുറ്റക്കാരാണ്. ഈ രണ്ട് മുന്നണികളും കേരളത്തിലെ ഈ മത തീവ്രവാദ സംഘടനകളുമായിട്ട് കാലാകാലങ്ങളിലായിട്ട് സഖ്യം ചേർന്നവരാണ്. അത് നിഷേധിക്കാൻ അവർക്ക് കഴിയില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.